ഇന്ന് 1296 ആണ്ട് ചിങ്ങമാസം 17 തീയതി അതായത് 2020 സെപ്റ്റംബർ 2 ബുധനാഴ്ച നക്ഷത്രം ചതയം സ്വാഗതം ശർമ്മജി നമസ്തേ ശർമ്മജി ഇന്ന് ചതയമാണ് ഗുരുദേവന്റെ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയാണ് ചതയം നക്ഷത്രമാണ് പ്രേക്ഷകർക്കെല്ലാം ലോകത്തിന് മൊത്തം സർവവിധ നന്മകളും വിഭാവനം ചെയ്തു കൊള്ളട്ടെ കത്ത് വന്നിരിക്കുന്ന മെയിലാണ് അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താണ് ആഫ്രിക്കയിൽ നിന്നും ലീനയാണ് മെയിൽ ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് എൻ്റെ 2 വയസ്സുള്ള മോൾക്ക് വേണ്ടിയിട്ടാണ് രേവതി നാളാണ് മകളുടേത് കാൽ ദോഷം ഉണ്ടെന്നും അത് പിതാവിനാണെന്നും അല്ല മാതാവിനാണെന്നും രണ്ട് തരത്തിൽ ആളുകൾ പറയുന്നുണ്ട് ആർക്കാണ് ദോഷമുള്ളത് ഇതിന് എന്താണ് പ്രതിവിധി എന്നാണ് ചോദിച്ചിരിക്കുന്നത് രേവതി നക്ഷത്രത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ആ നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ 1.5 മണിക്കൂർ സമയം ആ നക്ഷത്രം തീരാനുള്ള ഒരു 1.5 മണിക്കൂർ അവസാനിക്കുന്ന ആ സമയം അതൊരു പ്രത്യേക സന്ധിയാണ് അത് പെൺകുട്ടിയാണെങ്കിൽ മാതാവിനും ആൺകുട്ടിയാണെങ്കിൽ പിതാവിനും വളരെയേറെ ദോഷങ്ങളെ വിഭാവനം ചെയ്യുന്നു എന്നാണ് മാതാപിതാക്കളുടെ ജാതക നിലയിൽ എത്ര നല്ല യോഗനിലകളുണ്ടെങ്കിലും മാതാപിതാക്കളുടെ ഗ്രഹനിലയിൽ എത്ര നല്ല സമയമാണ് എങ്കിലും ഈ 1.5 മണിക്കൂർ സമയത്തെ സന്ധ്യദോഷത്തിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ജനിച്ചു കഴിഞ്ഞാൽ അതിനെ സന്ധി ആ സന്ധിക്ക് ആൺകുട്ടിയാണ് പിതൃദോഷം പിതൃവഴി കുടുംബത്തിന് ദോഷം അമ്മയ്ക്കാണെങ്കിൽ അമ്മ വഴിക്കും അമ്മ വഴി കുടുംബത്തിനും ദോഷങ്ങളുണ്ടാവും എന്താണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മാനസിക അസ്വാസ്ഥ്യങ്ങളും അവിവേകങ്ങൾ കൊണ്ടും അഹങ്കാരങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടും എടുത്തു ചാടി ഓരോ കാര്യങ്ങൾക്കായിട്ട് ധനനഷ്ടങ്ങൾ വരുത്തി വെക്കുക മാനഹാനികൾ വരുത്തി വെക്കുക അപ്രിയമായ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങേണ്ടതായ അവസ്ഥകൾ വരിക മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുക അതിനെ ബന്ധുജനങ്ങൾ മുതലെടുക്കുക അല്ലെങ്കിൽ തൽപരകക്ഷികൾ മുതലെടുക്കുക ജീവിതം യഥാ കുടുംബത്തിന് ഒരു മഹാമാരിയായിട്ട് തീരുക സാമ്പത്തികപരമായിട്ട് നേരെ കുത്തനെ താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് കുടുംബം അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ കലഹിച്ച് ഡൈവോഴ്സായി വേറെ ഏതെങ്കിലും പുനർവിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും വണ്ടി ആക്സിഡൻ്റോ രോഗങ്ങളോ അങ്ങനെ ഏതെങ്കിലും വന്നിട്ട് കണ്ടുമാനം പണച്ചെലവുകളൊക്കെ വരികയും കുടുംബം നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വരിക ഈ സന്ധി ദോഷം അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1.5 മണിക്കൂറിനും ഒരല്പം ബാധകമാണ് എങ്കിലും രേവതി കാലിനാണ് കൂടുതൽ ഇത് കണ്ടുവരുന്നത് രേവതിയുടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 1.5 മണിക്കൂർ സമയം ആൺകുട്ടി പിതാവിനും പിതൃവഴി ബന്ധുക്കളെയും ദുഃഖിപ്പിക്കുകയും പെൺകുട്ടിയാണെങ്കിൽ മാതാവിനെയും മാതൃവഴി ബന്ധുക്കളെയും ക്ലേശിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾക്ക് കരുനിഴൽ വീണ് അതപ്പതിക്കുകയും ആരോപണങ്ങൾ കേസുകൾ മുൻകാല ശത്രുക്കൾ എന്തെങ്കിലും പക വീട്ടാനായിട്ടുള്ള കാര്യങ്ങൾ അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളൊക്കെ ഉണ്ടാകുമല്ലോ മനുഷ്യനാവും അവർ തക്കം നോക്കി നിന്ന് ചെയ്യാൻ അവർക്ക് പറ്റിയ അവർ സഞ്ചരിക്കുന്ന ആ പാതയിൽ വീണ് പോകത്തക്ക നിലയിലുള്ള എന്തെങ്കിലും ഒരു അപകടം വരികയും ഈ സമയങ്ങളിൽ ശത്രുക്കൾ തലപൊക്കുകയും ഉപദ്രവിക്കുകയും കേസ് വയ്യാവലികളൊക്കെ കൊടുക്കുകയും ജപ്തി മുതലായതൊക്കെ ചെയ്യുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുകയും ഭാരിച്ച സാമ്പത്തിക ക്ഷീണങ്ങളൊക്കെ വരുത്താൻ പറ്റിയൊരു സാഹചര്യമാണ് അപ്പം നല്ല നാൾ നോക്കിയൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പറയുമ്പോൾ രേവതി കാലേൽ ഓപ്പറേഷൻ ചെയ്യരുത് അത് പ്രത്യേകിച്ച് കാലിൽ കാല് എന്ന് പറയുന്നതാണ് അതീവ ഗുരുതരാവസ്ഥ ഇനി അഥവാ അതേ മാർഗമുള്ളൂ വേറെ ഒന്നും ഒരു നക്ഷത്രമൊന്നും കിട്ടുകയില്ല പ്രഷറും ഷുഗറും മറ്റേതെങ്കിലുമൊക്കെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന് മുമ്പ് അല്ലെ ഇപ്പം നോർമലാണ് ഈ സമയത്ത് ഓപ്പറേറ്റ് ചെയ്തേ മതിയാകൂ ഇല്ല ഡേഞ്ചറാണ് കുട്ടി തലതിരിഞ്ഞ് കിടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ വരാം ഓട്ടെ പക്ഷേ
ബാക്ക്ഗ്രൗണ്ടിൽ ഇത്യാദി കാര്യങ്ങളിലൂടെ ഒരു പത്ത് മിനിറ്റ് ശ്രദ്ധിച്ചോണം. ഈ വക കാര്യങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായി അവ പരിഹരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കുക. ജനനത്തെ തടസ്സപ്പെടുത്താനോ മറ്റൊന്നും നമുക്ക് അധികാരവും ഇല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് രേവതിക്കാലയിൽ ഓപ്പറേഷൻ കഴിവതും ഒഴിവാക്കുക. അശ്വതി ആദ്യപാദം ഇങ്ങനെയൊക്കെയുള്ള ചില ഒരു നക്ഷത്രത്തിൽ നിന്ന് ഒരു മറ്റൊരു നക്ഷത്രത്തിലേക്കുള്ള പ്രയാണത്തിനകത്തെ സന്ധികൾ പലതിലും ദോഷമുള്ളതാണ്. പല നക്ഷത്രങ്ങൾക്കും പല രാശികൾക്കും ഒരു നക്ഷത്രത്തിൻ്റെ അവസാനം, ഒരു രാശിയുടെ അവസാനം, ഒരു ദശാകാലത്തിൻ്റെ അവസാനം, ഇത് മൂന്നും കൂടെ ഒന്നിച്ച് വരുന്ന ഗണ്ണാന്ത സമയം, പ്രത്യേകിച്ച് വെളുപ്പാങ്കാലം, മധ്യാഹ്നം, ത്രിസന്ധ്യ, അർദ്ധരാത്രി ഇങ്ങനെയുള്ള സമയങ്ങൾ, ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ പരിശ്രമങ്ങൾ വിഫലമായിപ്പോയെന്ന് വരാം. ഇവയൊക്കെ ദോഷങ്ങളെ ശമനം വരുത്തുകയോ മറികടക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിസ്സാരവൽക്കരിക്കുകയോ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആചാര്യന്മാരുടെ വചനം താന്ത്രിക വിധി പ്രകാരം ചെയ്ത് ഈ ദോഷകാഠിന്യങ്ങൾ ഒരു 75% കുറയ്ക്കാവുന്നതാണ്. ഇത് എല്ലാ നക്ഷത്രക്കാരെയും ജാതി മതവർഗവർണ്ണ പ്രായഭേദമന്യേ ഈ രേവതിക്കാലിന് ഈ ഫലം തന്നെ ഉണ്ടാവും. അതിനകത്ത് വിട്ടുവീഴ്ചകളില്ല. അനുഭവങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നതിനേക്കാൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. നന്ദി ശർമ്മജി. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജി അവർകളിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.